الحمد لله، الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد، كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم، إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ, നല്ലവരായി തന്നെ മരിച്ചു പോകാൻ നമ്മളെല്ലാം ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. നല്ലവർ എന്ന ഒരു പദം നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഒരു ചെറിയ കാര്യത്തിൽ പോലും, ഒരു മുട്ടുസൂചി വാങ്ങുകയാണെങ്കിൽ പോലും നല്ലതാവട്ടെ എന്നാണ് നമ്മളൊക്കെ തീരുമാനിക്കാറുള്ളത്. ഏത് വിഷയത്തിലും, ഭക്ഷണത്തിലാണെങ്കിലും, നമ്മളൊരു വീടുണ്ടാക്കുകയാണെങ്കിലും, നമ്മളൊരു വസ്തു ഉപകരണം വാങ്ങുകയാണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ ഒരു ഉടുപ്പ് വാങ്ങുകയാണെങ്കിലും നല്ലതാവണം എന്ന് ആഗ്രഹിക്കുന്നു. നന്മ വരട്ടെ എന്ന് കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നാട്ടിലൊക്കെ സുഖമാണ്, നല്ലതാണ് എന്നറിയുന്നത് നമ്മൾക്ക് താല്പര്യമാണ്. അപ്പം ആ ഒരു നന്മ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണമല്ലോ. നമ്മൾ തിന്നയിടത്തും കുടിക്കുന്നയിടത്തും ഉപയോഗിക്കുന്നയിടത്തും ഒക്കെ നല്ലത് തിരഞ്ഞെടുക്കുന്ന നമ്മൾ, നമ്മുടെ ജീവിതത്തിലും നന്മ തിരഞ്ഞെടുക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ തിരഞ്ഞെടുക്കേണ്ട നന്മകളിൽ ഏറ്റവും നല്ല നന്മ അവൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധം ശരിയാക്കിയെടുക്കുക, നല്ല ബന്ധമുണ്ടാക്കുക എന്നത്. ആരുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കി തീർത്തില്ലെങ്കിലും പഠിച്ചവനുമായുള്ള, സർക്കാരുമായുള്ള ബന്ധമാണ് ഏറ്റവും അടിസ്ഥാനപരമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം അവനാണ് നമുക്ക് ഈ അനുഗ്രഹങ്ങൾ നൽകുന്നതും പിൻവലിക്കാൻ കഴിവുള്ളവനും, നമ്മളെ വിചാരണ ചെയ്യുന്നവനും, നമ്മളെ ജീവിതത്തിൽ ചെയ്യുന്നവനും, നമ്മളെ ജീവിതത്തെ ശിക്ഷയോ അല്ലെങ്കിൽ ഗുണമോ ആക്കി മാറ്റുന്നവനും ഒക്കെ റബ്ബ് തന്നെയാണ്. റബ്ബിനോടുള്ള ബന്ധം, അതാണ് ദീന് നന്നാക്കിയെടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ദുആ ചെയ്യുകയും ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്ത പ്രാർത്ഥനകളിൽ ഒന്നാണ്. യാ മുഖലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക, ദീന് നന്നാക്കി തരണം, ദീനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള മനസ്സിന് ദീനിൽ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീക്ക് നൽകണമേ എന്ന് റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു, സഹാബിമാർ പ്രാർത്ഥിച്ചിരുന്നു. നമസ്കാരത്തിൽ പോലും അത്തഹിയാത്തു ഇന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ യാ മുഖലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ദീനിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ കാണാം. നമ്മുടെ ദീന് നന്നാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നാക്കുക എന്നതാണ്. നല്ലൊരു ദീൻ തെരഞ്ഞെടുത്ത് ആ ദീനിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുക എന്നതല്ല. ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്വണക്കമാണ്, അള്ളാഹുവിന് വണങ്ങുക, കീഴ്പ്പെടുക എന്നതാണ്. നന്നായി കീഴ്പ്പെടാൻ ജീവിതത്തിൽ എപ്പോഴും നല്ല ജീവിതം ഏതൊരു കാര്യത്തിലുണ്ടല്ലോ, അഹ്ലുൽ ഖൈർ വഅഹ്ലുൽ ശർ, നന്മയുടെ ആളുകൾ തിന്മയുടെ ആളുകൾ, നല്ല വസ്ത്രം ധരിച്ചവർ മോശപ്പെട്ട വസ്ത്രം ധരിച്ചവർ, നല്ല ഭക്ഷണം കഴിക്കുന്നവർ ചീത്ത ഭക്ഷണം കഴിക്കുന്നവർ, നല്ല ജോലിയുള്ളവർ മോശപ്പെട്ട ജോലിയുള്ളവർ ഒക്കെ നമ്മൾ വേർതിരിക്കുന്നു. നമ്മൾ നമ്മളെ തന്നെ വേർതിരിച്ചാൽ ഞാൻ അഹ്ലുൽ ഖൈറിലാണോ അഹ്ലുൽ ശർറിലാണോ, നന്മയുടെ ആളുകളിലാണോ ശർറിന്റെ ആളുകളിലാണോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കുറേ വചനങ്ങളിൽ കൂടി അഹ്ലുൽ ഖൈറിനെയും അഹ്ലുൽ ശർറിനെയും വേർതിരിച്ചെന്നിട്ടുണ്ട്. ഇതൊരു അളവ് പോലെ, ആ അളവ് പോലെ നമ്മൾ നമുക്ക് വെച്ച് നോക്കാനാണ് റസൂലുള്ളാഹി ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ആരാണ് അഹ്ലുൽ ശർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഖൈറുക്കും മൻ ഫാല ഉംറുഹു വഹസന അമലുഹു വശർറുക്കും മൻ ഫാല മൻ ഫാല ഉംറുഹു വസാഅ അമലുഹു. ആരാണ് ഖൈർ, ആരാണ് ശർ? റസൂലുള്ളാഹി എന്നോട് ചോദിക്കുമ്പോൾ നബി പറയുന്നത് കുറേ കാലം ജീവിക്കാൻ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടാം, അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പെട്ടെന്ന് മരിച്ചു പോകണമെന്ന് നമ്മളാരും ആഗ്രഹിക്കണില്ല. കുറച്ചു കാലം കൂടി ജീവിച്ച 80, 90, 100 കഴിഞ്ഞാലും കുറച്ചുകൂടി ആയുരാരോഗ്യത്തോടുകൂടി നിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്, അത് മനുഷ്യന്റെ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അപ്പൊ നബി പറഞ്ഞതാണ് ഖൈറുക്കും മൻ താല ഉംറുഹു, എത്ര കാലം ദീർഘമായി ആയുസ് കിട്ടുകയും എന്നിട്ട് വഹസുന അമലുഹു നല്ല പ്രവർത്തനം ചെയ്യും, അത് കൂലിപ്പണിയാണെങ്കിലും അള്ളാഹുക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്താണെങ്കിലും അവനൊരു ജോലിയാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നന്നായി തീരുന്നവനാണ് നല്ലത്, അതായിരിക്കണം ഒരു വിശ്വാസം. എത്ര കാലം ജീവിച്ചാലും ജീവിക്കുന്ന കാലം അത്രയും നന്മ അത് നമുക്കും മറ്റുള്ളവർക്കും ജനങ്ങൾക്കും നാടിനും നല്ലത് ചെയ്യാനുള്ള, നമ്മൾ നാട്ടിന്റെ ഒരു ശല്യക്കാരായിരിക്കാൻ, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല, നമ്മളെ കൊണ്ട് നമുക്കെന്നെ ഉപകാരമുള്ളൂ, നമ്മൾക്കും നമ്മളെ മക്കൾക്കേ ഉപകാരമുള്ളൂ, വേറെ ആർക്കും ഉപകാരമില്ല, വേറെ ആർക്കും ഒരു നന്മ ചെയ്തു കൊടുക്കൂല, അങ്ങനെ ആവരുത് എല്ലാ കാര്യത്തിലും. നേരെ മറിച്ച് ഹസുന എന്നാ ഷെറുക്കും അഹ്ലുൽ ഷെറുകാരാണ്, മൻ താല ഉംറുഹു അദ്ദേഹം ദീർഘമായി ജീവിക്കുന്നു, എന്നിട്ട് വസാഅ അമലുഹു അവന്റെ പ്രവർത്തനത്തിൽ ഒരു നന്മയുമില്ല, മോശമാണ് എല്ലാം, അവന്റെ വാക്ക് മോശമാണ്, അവന്റെ ഇടപാടുകൾ മോശമാണ്, അവൻ ജീവിച്ചതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം കിട്ടുന്നില്ല, അങ്ങനെയുള്ളവരാണ് ഏറ്റവും ശർവായ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ഒന്ന് ഖൈറും ശർറിനെയും പറ്റി ചോദിച്ചപ്പോ നബി ചോദിക്കുമ്പോ നബി പറഞ്ഞു തരുന്നുണ്ട് അലാ ഉനബ്ബിഉകും ബിഖൈരിക്കും മിൻ ശർരിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ശർറായ മനുഷ്യന്മാരിൽ നിന്ന് വേറിട്ട് ഖൈറായിട്ടുള്ള ആളുകൾ ആരാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖാലു ബലായ റസൂലുള്ളാ, റസൂലെ നിങ്ങളത് പറഞ്ഞു തരൂ, ഞങ്ങളത് കാത്തിരിക്കുകയാണ്. നബി പറഞ്ഞു ഖൈറുക്കും മൻ യുർജ ഖൈറുഹു വയുഖ്മനു ശർറുഹു വശർറുക്കും മൻ യുർജ ശർറുഹു വമൻ ലാ യുർജ ഖൈറുഹു വലാ യുഖ്മനു ശർറുഹു. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യൻ, നമ്മളിതൊരു അളവ് പോലായിട്ട് എടുക്കുക നമ്മളെ ജീവിതത്തിൽ, അത് കുട്ടികളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നമ്മളൊരു അളവുകളായി എടുക്കുക. എന്താണ് ഖൈറുക്കും മൻ യുർജ ഖൈറു, നിങ്ങളിൽ നിന്ന് നല്ലവൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് ഖൈർ പ്രതീക്ഷിക്കപ്പെടുന്നു. ആരായെന്ന് അറിയുന്നവനോ അറിയാത്തവനോ, ജനങ്ങളോ നാട്ടുകാരോ അയൽവാസികളോ കുടുംബങ്ങളോ മക്കളോ പിതാക്കളോ ആരാവട്ടെ,
അവൻ നല്ലതേ ചെയ്യുള്ളൂ, അവനിൽ നിന്ന് എനിക്ക് നല്ലതേ കിട്ടുള്ളൂ, അവൻ ഈ നാട്ടിന് നന്മേ ചെയ്യുള്ളൂ, അവനെ കൊണ്ട് ഒരു ഉപദ്രവം നാട്ടിലില്ല. അവന്റെ ഷെറിൽ നിന്ന് ജനങ്ങൾ നിർഭയരാകും, അവനെ കൊണ്ട് നമുക്കൊരു ശല്യം ഉണ്ടാവില്ല, നന്മയുണ്ടാവുള്ളൂ. ഇതാണ് ഹൈറിന്റെ തീ. ഒരു ഒരു വേഷവും രൂപവും നമ്മളെ ഐഡന്റിറ്റി നമ്മളുടെ ആര് എന്ത് എന്നുള്ളതല്ല, നമ്മുടെ ജീവിതമാണ്. ആളുകൾ ഹൈർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ഷെറ് നമ്മിൽ നിന്ന് നമ്മുടെ കാര്യത്തിൽ നിർഭയരാകുകയും ചെയ്യുന്നവരാരാണോ അവരാണ് അഹിലുൽ ഖൈർ എന്നാണ് സഹാബിമാർക്ക് റസൂലുള്ള പറഞ്ഞെടുത്ത മറുപടി. ഒഷറുക്കും, എന്നാൽ നിങ്ങളിൽ നിന്ന് ഷെറായിട്ടുള്ള ആളുകൾ, മൻ ലാ യുർജാ ഖൈറോ, ഒരു നന്മയും അവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒരാളും ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും കിട്ടുവാൻ എടുത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കൂല, അവനെ കൊണ്ട് എന്തെങ്കിലും ഒരു നല്ല വാക്ക് കിട്ടുന്ന ആഗ്രഹിക്കൂല, അവനിൽ നിന്ന് എന്തെങ്കിലും ഒരു നന്മ ആരും ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, അവനിൽ നിന്ന് എപ്പോഴും ഷെറ് കിട്ടിയേക്കും, ഷെറിന്റെ കാര്യത്തിൽ നിർഭയമാവുകയില്ല. ഇതൊന്നും വേറൊരാള് മറ്റൊരാളെ അളന്നു നോക്കാനുള്ളതല്ല, നമ്മൾ നമ്മളെ തന്നെ അളന്നു നോക്കാനുള്ളതാണ്. മറ്റൊരിക്കൽ നബി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഖൈറുന്നാസി, സഹാബിമാരും ഈ ജാഹിലിയ ജീവിതത്തിൽ നിന്നും കൊണ്ട് വന്നപ്പോ ഖൈറും ഷെറും കൂടി കലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് അവരും ജീവിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഏതാ ഷെറ് ഏതാ ഖൈർ ഒന്നും വേർതിരിക്കാൻ പറ്റാത്ത അപകടകരമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിലാണല്ലോ നമ്മളുള്ളത്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാനാണ് നബി പറയുന്നത്, ഖൈറുന്നാസി അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്തു കൊടുക്കാൻ. അതൊരു പക്ഷേ സമ്പത്ത് പൈസ കൊണ്ടായിരിക്കാം, സഹായിക്കലായിരിക്കാം, ചിലപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരിക്കാം, ഹൈറും ഒരു നല്ല കൗലും മഅറൂഫ്, നല്ലൊരു സംസാരം, ഒരു ഒരു സമീപനം കൊണ്ടായിരിക്കാം, നല്ലൊരു ഉപദേശം കൊണ്ടായിരിക്കാം, മാർഗദർശനം കൊണ്ടായിരിക്കാം. അംഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഹൈർ. അപ്പൊ നമ്മളൊക്കെ കണക്കാക്കേണ്ടത്, ഞാനിന്ന് നേരം കൊളുത്തി ഇത്രയും ആയി, എന്നെ കൊണ്ട് ആർക്കാ എന്താ ഉപകാരം കിട്ടിയത്, എന്നെ കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടി, ഞാൻ തിന്നു കുടിച്ചു ഉറങ്ങി എന്റെ സൗകര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ മറ്റുള്ളവർക്ക് എന്ത് ഞാൻ ചെയ്തു കൊടുത്തു? റസൂലുള്ള പറയുന്നു, മറ്റൊരു ഒരു അടയാളമാണ് അഹാസിനുക്കും മഹ്ലാക്ക, നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. ജനങ്ങളുമായി നല്ല നിലക്ക് വർത്തിക്കുന്ന ആളാണ്, നല്ല നിലക്ക് സ്വഭാവ മര്യാദകളിൽ നല്ല സ്വഭാവം പുലർത്തുന്നവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യന്മാർ. ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് റസൂലുള്ള ഒരു സമൂഹത്തെ മാറ്റിയെടുത്തത്. ഖൈറുൽ മുസ്ലിമീന മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മുസ്ലിമുകളുടെ കൂട്ടത്തിൽ ഉത്തമനായ ആൾ അവന്റെ നാവിൽ നിന്നും അവന്റെ കൈകൊണ്ടും കൈയുള്ള കൈകൊണ്ടുള്ള ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവനാണ് നല്ലവൻ. നമ്മളെ നാവുകൊണ്ട് ഒരു പരിഹാസം ഏൽക്കേണ്ടി വരാത്ത, നമ്മളെ നാവുകൊണ്ട് ഒരു ചീത്ത വാക്ക് ഏൽക്കേണ്ടി വരാത്ത, നമ്മളെ നാവുകൊണ്ട് ഒരു ഗീബത്തോ നമീമത്തോ ഏൽക്കേണ്ടി വരാത്ത, നമ്മളെ കൈകൊണ്ട് നേരിട്ടോ അല്ലാതെയോ നമ്മളുടെ ചെയ്തികളാൽ മറ്റൊരാൾക്കൊരു ഉപദ്രവമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരാണ് ഖൈറായ മനുഷ്യന്മാർ എന്നാണ് മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞത്. വേറൊരു ഹദീസിൽ കാണാം, ഖൈറുന്നാസി ദുൽ ഖൽബിൽ മഹ്മൂം, ഒരു മഹ്മൂമായ മനസ്സുള്ള മനുഷ്യൻ. മഹ്മൂമായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എല്ലോ ഒന്ന് ഒരു ഒരു കാലിയായ മനസ്സ്, ഒരു ശുദ്ധമായ മനസ്സ്, ശുദ്ധമായ മനസ്സ്, കളങ്കങ്ങളില്ലാത്ത മനസ്സ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കേണ്ടത് റസൂലെ? മനിൽ മഹ്മൂം യാ റസൂലുള്ള, റസൂലെ എന്താണ് മഹ്മൂം കൊണ്ട് അർത്ഥമാക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, അത്തഖിയുൻ നബിയ്യുൽ ലദീ ലാ ഇസ്മ ഫീഹി വലാ ബഗ്യ വലാ ഹസദ, മറ്റുള്ളവരെ അതിക്രമിക്കാത്ത, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആളുകളെ അതിക്രമിക്കാത്ത, ആരുടെയും നന്മയിൽ അസൂയ കാണാത്ത, ആർക്കെങ്കിലും പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവനത് കൊടുത്തതാണ്, എനിക്ക് തന്നെ തന്നിട്ടുള്ളൂ, മറ്റുള്ളവരെ അസൂയയോടുകൂടി കാണാത്ത, നോക്കാത്ത, അതോടൊപ്പം ആരോടും വിദ്വേഷങ്ങളില്ലാത്ത, ഒരു ഭക്തനായ, പഠിച്ചവനെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ് മഹ്മൂം, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ. ആരോടായി പറയുന്നത്? സൂറത്തിന്റെ ചുറ്റുഭാഗത്തും കറുകറുത്ത ബിലാൽ, ആർക്കും വേണ്ടാത്ത അൻവാറും യാസിറും, എന്നാൽ പ്രഗത്ഭരായ
സമ്പന്നന്മാരും തറവാട്ടുകാരുമായ കുറൈശികളും എല്ലാം കൂടി കൂടുന്ന മനുഷ്യരിൽ നിന്നാണ് റസൂലുള്ള അങ്ങനെ അരിച്ച് ഫിൽറ്റർ ചെയ്തെടുക്കുന്നത്. അൽ ഖൽബുൽ മഹ്മൂം, വിദ്വേഷങ്ങളില്ലാത്ത, അസൂയയില്ലാത്ത വിശുദ്ധനായ മനുഷ്യൻ, അവനങ്ങട്ട് വേർതിരിച്ച് റസൂലുള്ള ഖൈറും ചെറും വേർതിരിക്കാണ്. അവിടെയാണ് ഖൈറുക്കും മൻ അത്അമ സലാം മൻ അത്അമ തഅം വറദ്ദ സലാം. ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നവൻ, അങ്ങനത്തെ സന്ദർഭത്തിലാണ് ആ പറയുന്നത്, ആളുകൾക്ക് ആഹാരം കൊടുത്തുകൊണ്ട് ഒരാളുടെയെങ്കിലും പട്ടിണി മാറ്റാൻ ആർക്കെങ്കിലും കഴിഞ്ഞോ, അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ. വറദ്ദ സലാം, സലാം മടക്കിക്കൊണ്ട് നിനക്കും സമാധാനമുണ്ടാവട്ടെ, സമാധാനം കൈമാറുന്നവൻ അവരാണ് ഏറ്റവും നല്ലവൻ. അയൽപക്കക്കാർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും കസപിശകളും ഉണ്ടായപ്പോ റസൂലുള്ള ആ പ്രശ്ന ബഹുലമായ അന്തരീക്ഷത്തിൽ നബി പറഞ്ഞു, ഖൈറുൽ അസ്ഹാബി ഇലല്ലാഹി ഖൈറുഹും ലി സാഹിബിഹി വ ഖൈറുൽ ജീറാനി ഇലല്ലാഹി ഖൈറുഹും ലി ജാരിഹി. നിങ്ങൾ ഒരു സുഹൃത്തുക്കളായി ഒരു കുടുംബമായി ജീവിക്കുന്നവരാണ്, നിങ്ങളുടെ ചങ്ങാതിമാരിൽ നന്മ തന്റെ ചങ്ങാതിക്ക് ചെയ്തു കൊടുക്കുന്നവൻ ആരാണോ അവനാണ് ഖൈർ. ഞാൻ ഖുറൈശിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ അവനേക്കാൾ അവൻ അടിമയാണ്, ഞാൻ അവന്റെ യജമാനനാണ് നല്ല കണക്ക്. ഖൈർ എന്ന് പറഞ്ഞാൽ തന്റെ കൂട്ടുകാർക്കും തന്റെ ചങ്ങാതിമാർക്കും നന്മ ചെയ്തു കൊടുക്കുന്നവർ എന്തുകൊണ്ടെങ്കിലും. വഖൈറുൽ ജീറാനി ഖൈറുഹും ലിജീറാനിഹി, അയൽപക്കാരെ അവരെത്ര മനുഷ്യരെ നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന അയൽവാസികൾ അവരാണ് ഖൈറായിട്ടുള്ള ആളുകൾ. ഖൈറുക്കും ഖൈറുക്കും ഖവാൻ, കടബാധ്യത കൊണ്ട് സഹാബിമാരും ചില സഹാബികൾ തമ്മിൽ കടം കൊടുത്ത് വീട്ടാനുള്ള വിഷയത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അവിടെ വിവർത്തിരിച്ചു, ഖൈറുക്കും ഖവാൻ, നല്ല നിലക്ക് കൊടുക്കാനുള്ള കടം വീട്ടിൽ കൊടുക്കുന്നവർ, അത് സാമ്പത്തിക കടമാണെങ്കിലും വാക്കിലുള്ള കടമാണെങ്കിലും ഉപ്പുക്കുല്ലിബാദ് മനുഷ്യർ തമ്മിലുള്ള കടപ്പാടുകൾ അത് നല്ല നിലക്ക് വീട്ടിൽ കൊടുക്കുന്നവർ സഹോദരന്മാരെ. നന്മയും തിന്മയും വേർതിരിച്ച് ജീവിക്കാൻ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ, നമ്മൾ തിന്നുന്നത് നന്നാവണം. ഒരു ചെറിയ കടലാസ് പോലും, ഒരു A4 പേപ്പർ പോലും വാങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉണ്ടോ, നല്ലതാണോ, നല്ല ക്വാളിറ്റി ആണോ എന്ന് നമ്മൾ നോക്കാറുണ്ട്. ഒരു മുട്ടുസൂചി വാങ്ങുമ്പോൾ നോക്കാറുണ്ട്. ഒരു ചായ കുടിക്കുമ്പോൾ അവിടെ ചായ മോശം, ഒരു 10 രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു 5 രൂപയേ ഉള്ളൂ, അത് ചായ മോശം, അവിടുത്തെ ചായ മോശം, നമുക്ക് അവിടെ പോകാം, ആ കടയിലാണ് നല്ല ചായ. എല്ലാം നമ്മൾ നല്ലത് നോക്കുമ്പോൾ ആ നന്മ, ഞാൻ നല്ലവനാണോ അല്ലേ, അള്ളാഹു നമ്മളെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മനുഷ്യനാരാണ്, ചീത്ത മനുഷ്യനാരാണ്. അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കാനും ആർക്കൊക്കെ എന്തൊക്കെ നന്മ ചെയ്ത് കൊടുക്കാൻ കഴിയുമോ അത് ജീവിക്കാനും കഴിവുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ളവരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ നല്ലവർ, നല്ലതിഷ്ടപ്പെടുന്നവർ. നാമും നല്ലവരായിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനി തബഅഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഔസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവൻ തന്റെ ഭാര്യമാരോട് നല്ല നിലക്ക് സഹവർത്തിക്കുന്നവനാണ്. അവരടുക്കൽ കുഴപ്പമുണ്ടാവാം, ഇഷ്ടപ്പെടാത്തതുണ്ടാവാം, എന്നാലും നല്ല നിലക്ക് തന്റെ കുടുംബങ്ങളോട് വർത്തിക്കുന്നവനാണ് ഏറ്റവും നല്ലവൻ. വ അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബങ്ങളോട് ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഭാര്യമാർ തമ്മിലുള്ള ചെറിയ മാനസിക, റസൂലുള്ളാഹിന്റെ ഭാര്യമാർ തമ്മിലുള്ള ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോ ഒരു ഭാര്യ കൊടുത്തയച്ച ഭക്ഷണം, കൊടുത്തയച്ച പാത്രം മറ്റേ ഭാര്യ കൽപ്പിച്ചു കൂട്ടിയല്ലെങ്കിലും കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. ആ പാത്രത്തിന്റെ പൊട്ടുകളെടുത്ത്
യോജിപ്പിച്ച് നന്നാക്കി വെച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, അന ഖൈറുക്കും ഖൈറുക്കുല്ലിയാഹിലി, ഞാൻ എൻ്റെ ഭാര്യമാരോട് അതിൻ്റെ പേരിൽ കശപിശയുണ്ടാക്കി കലഹിക്കുന്നവനല്ല, ഞാൻ എൻ്റെ കുടുംബങ്ങളോട് ജീവിതത്തിൽ എപ്പോഴും നന്മ ചെയ്യുന്നവനാണ്. എൻ്റെ ഭാര്യമാരോട് അബദ്ധങ്ങൾ അവരിൽ നിന്നുണ്ടായാൽ പോലും ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഹിഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യന്മാരും നല്ലവരും ഭാര്യമാരോട് നല്ല നിലയ്ക്ക് വർത്തിക്കുന്നവരാണ്. അതായിരിക്കണം നമ്മളുടെ നന്മ എന്ന് പറയുന്നത്. നമ്മുടെ നന്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാഷനോ നമ്മൾ തിന്നുന്ന ഭക്ഷണമോ നമ്മളെടുത്ത വസ്ത്രമോ അല്ല, നമ്മുടെ ജീവിതമാണ് നമ്മുടെ നന്മ, നമ്മുടെ ദീനാണ് നമ്മുടെ നന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങളോട് പറഞ്ഞു, ഖൈറുൻ നിസാഇ അല്ലദി തസുറുഹു ഇദാ നദറ ഇലൈഹ വ തുതീഉഹു ഇദാ അമറ വലാ തുഖാലിഫുഹു ഫി നഫ്സിഹാ വലാ മാലിഹാ ബിമാ യക്റഹ. ഏറ്റവും നല്ല പെണ്ണ് ആരായിരിക്കും? തൻ്റെ ഭർത്താവ് നോക്കുമ്പോൾ സമാധാനവും സന്തോഷവും തോന്നുന്ന, ഭർത്താവിന് സമാധാനവും സന്തോഷവും തോന്നുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന പെണ്ണ്. അത് സൗന്ദര്യം കൊണ്ടോ അവളുടെ സമ്പത്ത് കൊണ്ടോ അല്ല, എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ ഒരു വിളക്കാണ്, സമാധാനമാണ്, ശാന്തിയാണ്. ഭാര്യയുടെ അടുത്തേക്ക് നോക്കുമ്പോൾ സമാധാനം തോന്നുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ആ പെണ്ണിനാണ് നന്മയുള്ളത്, അവളാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈറുൻ നിസാഹ് നല്ല പെണ്ണുങ്ങൾ. മാത്രമല്ല അവൻ കൽപ്പിക്കുമ്പോൾ ഇഷ്ടമില്ലെങ്കിലും അല്ലെങ്കിൽ അനിഷ്ടകരമായിക്കൊണ്ടെങ്കിലും കൽപ്പനകൾ, ഭർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൾ, ദീനിന് വിരുദ്ധമല്ലെങ്കിൽ അവളാണ് ഖൈറ്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ, സമ്പത്തിലോ അല്ലെങ്കിൽ സ്വന്തം ശാരീരിക കാര്യങ്ങളിലോ ഒരിക്കലും ഭർത്താവിനോട് എതിര് കാണിക്കാത്ത ആളുകളാണ്, ഭർത്താവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാത്ത ഭാര്യമാരാണ് സ്ത്രീകളാണ് ഖൈറ്. സഹോദരന്മാരെ, ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും ഖൈറ് ആഗ്രഹിക്കുന്ന നമ്മൾ വ്യക്തി ജീവിതത്തിലും ആരാധനാകർമ്മങ്ങളിലും ബാക്കിയുള്ള എല്ലാ വിഷയത്തിലും ഒരു നന്മയുടെ വഴി തിരഞ്ഞെടുക്കുക എന്നതാണ് രക്ഷയുടെ, രക്ഷക്ക് ലഭിക്കുന്ന മാർഗം. ആ മാർഗത്തിൽ ജീവിക്കാൻ നമ്മൾ സ്വയം പ്രതിജ്ഞയെടുക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഹൃദയങ്ങളെ എപ്പോഴും മഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ദേഷ്യം ഉണ്ടായാൽ നമ്മളെല്ലാം നന്മയും പോകും, നമ്മളെ വിശ്വാസം പോകും, നമ്മളെ തോന്നിയമാരി ജീവിക്കും. ഒരു ചെറിയ ലാഭത്തിന് വേണ്ടി, ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി, ഇതിലൊന്നുമല്ല, ഖൈറ് തിരഞ്ഞെടുക്കാനുള്ള മനസ്സ്, അതാണ് ഖൈറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനാണ്, ദീനിനെ നേരെയാക്കി നിർത്താനുള്ള ആ മനസ്സാണ് ഖൈറുള്ള മനസ്സ്. ആ മനസ്സുള്ളവരുടെ കൂട്ടത്തിൽ നാം ഉൾപ്പെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു തആല രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് അള്ളാഹു തആല മഹത്വത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر للمؤمنين والمؤمنات برحمتك يا ارحم الراحمين.